എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രകൃതിദത്തമായി വായ്നാറ്റം എങ്ങനെ അകറ്റുക എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. കൂടാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മൂന്നാല് മൗത്ത് വാഷുകളെ പറ്റി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കണ്ടന്റിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് വായ്നാറ്റം ഉണ്ടാകാനുള്ള കാരണങ്ങളെ പറ്റിയൊന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വായിലെ ശുചിത്വമാണ്, അഥവാ നമ്മളുടെ ഡെൻ്റൽ ഹൈജീനാണ്. നമ്മൾ രണ്ട് നേരവും കൃത്യമായിട്ട് നമ്മൾ ബ്രഷ് ചെയ്യുക, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാ നന്നായിട്ട് കഴുകുക. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ നമുക്ക് വായ്നാറ്റം അകറ്റാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ അടിയുന്ന ആഹാര സാധനങ്ങൾ ബാക്ടീരിയയുടെ കൗണ്ട് കൂട്ടുകയും അതുവഴി വായ്നാറ്റം ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഒരുപാട് പേര് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വായ്നാറ്റം ഉണ്ടാകാൻ ഉള്ള ഒരു പ്രധാന കാരണമാണ്. പിന്നെ അസുഖങ്ങൾക്ക് വേണ്ടി ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഈ കഴിക്കുന്ന മരുന്നുകൾ കൊണ്ടും നമുക്ക് വായ്നാറ്റം ഉണ്ടാകാറുണ്ട്. പിന്നെ വായിലെയും തൊണ്ടയിലെയും നമ്മളുടെ വയറ്റിനകത്തുമൊക്കെ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ് മൂലവും വായ്നാറ്റം ഉണ്ടാകാറുണ്ട്. വായ്നാറ്റം അകറ്റാനുള്ള മാർഗങ്ങളെ പറ്റി ഇനി നോക്കാം. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണാറുള്ളതാണ് പേര. അതിൻ്റെ ഒരു 4-5 ഇല നമ്മളെടുക്കുക. എന്നിട്ട് നമ്മളത് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനെ നല്ലപോലെ തിളപ്പിച്ചിട്ട് ഈ പേരയിൽ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നല്ലപോലെ തിളപ്പിക്കുക. എന്നിട്ട് നമ്മളത് വാങ്ങി വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ്, ഒരു അര സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇത് അരിച്ചിട്ട് തണുത്തതിന് ശേഷം നമ്മൾ വായിൽ കൊണ്ടിട്ട് നല്ലപോലെ ഗാർഗിൾ ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് വായ്നാറ്റം കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പുതിന ഇല എടുക്കുക. പുതിന ഇല നമ്മൾ എടുത്ത് ഇതളുകൾ മാത്രം ഇളക്കി എടുത്തിട്ട് നമ്മൾ വെള്ളം നല്ലപോലെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തിളപ്പിച്ചിട്ട് നമ്മളതിനെ വാങ്ങി വയ്ക്കുക. വാങ്ങി വെച്ചിട്ട് നമ്മളതിൻ്റെ അകത്ത് പുതിന ഇല ഇട്ട് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ അരിച്ചെടുത്തിട്ട് ഇത് നമ്മൾ വായിൽ കൊണ്ടാലും നല്ല രീതിയിൽ നമുക്ക് വായ്നാറ്റം അകറ്റാൻ സാധിക്കുന്നതാണ്. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മൗത്ത് വാഷിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇതിന് നമുക്ക് വേണ്ടത് ചൂടുവെള്ളം വേണം, നമുക്ക് 1 സ്പൂൺ ഉപ്പ് വേണം, 1 സ്പൂൺ ഗ്രാമ്പു വേണം, 1 കറുകപ്പട്ട, 1 ഫുൾ കറുകപ്പട്ട വേണം. ഇനി ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അതിനെ നല്ലപോലെ തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ഇത് നമ്മൾ വാങ്ങി വയ്ക്കുക. വാങ്ങി വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഈ 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ ഗ്രാമ്പും പിന്നെ 1 ഫുൾ കറുകപ്പട്ടയും കൂടെ വെച്ചിട്ട് നമ്മളിതിനെ 1.5 മണിക്കൂർ ഇതിനെ അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചതിന് ശേഷം ഇത് അരിച്ച് എടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് പകർന്നു വയ്ക്കാം. അതിനുശേഷം നമ്മളിത് വായിൽ 2 നേരം ദിവസവും കൊണ്ടു കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മൗത്ത് വാഷാണ് ഇത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.